ശ്രീ ജേക്കബ് ജോർജ് നേരത്തെ ലൂക്കോസ് മുൻകാലത്തെ പല കാര്യങ്ങളിലേക്കും പോകാൻ പോയപ്പോൾ ഞാനൊന്നും തടയിട്ടു വേറൊന്നും കൊണ്ടല്ല ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ അത് സംഭവിക്കും ഒരു ദീർഘകാലത്തെ മാധ്യമ പ്രവർത്തന പരിചയം വെച്ചുകൊണ്ട് ഞാൻ താങ്കളോട് ചോദിക്കുന്നത് അതുതന്നെയാണ് കാരണം നമ്മൾ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നിരവധിയായ പോലീസ് ഉന്നത പോലീസ് രംഗത്തെ പട്ടലപ്പിണക്കങ്ങൾ വളരെ പരസ്യമായ വിവാദങ്ങൾ കാരണാകരുടെ കാലത്ത് തന്നെ നമ്മളത് നേരത്തെ കണ്ടിട്ടുള്ള രണ്ട് ഡി ജി പിമാർ വിജിലൻസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയിട്ടുള്ള ചോർത്തി എന്ന നിലയിലൊക്കെ സംഭവിച്ചിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾ രണ്ട് ഡി ജി പിമാർ നേരിട്ട് ഇതിപ്പോൾ ഏതായാലും ആ നിലയിലല്ല അത്തരം സംഭവങ്ങൾ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് മുമ്പുണ്ടായിട്ടുണ്ട് അതിനുശേഷം ഫേസ്ബുക്ക് വാർ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതെല്ലാം സംഭവിച്ച സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ പക്ഷേ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നൊരു കാര്യമുണ്ട് ഇങ്ങനെ ഭരണകക്ഷി എം എൽ എയിൽ നിന്ന് തന്നെ ഒരു ഗുരുതരമായ ആക്ഷേപം വരുന്നു സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് തന്നെ വരുന്നു അത് രണ്ട് ദിവസം ആ നിൽക്കുമ്പോൾ മൂന്നാമത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു വേദിയിൽ ഒരു പൊതുവേദിയിൽ വെച്ച് തന്നെ അന്വേഷണം ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പ് അല്ലേ ആ അന്വേഷണത്തിൻ്റെ ചുമതല ആർക്കാണ് സംസ്ഥാന പോലീസ് മേധാവിക്കാണ് എന്ന് പറഞ്ഞാൽ എ ഡി ജി പിക്ക് മുകളിൽ ഈ സംസ്ഥാനത്തെ ക്രമസമാധാന സംവിധാനത്തെ പോലീസിനെ നയിക്കുന്ന പോലീസ് മേധാവിയോട് തന്നെ അന്വേഷിക്കാൻ പറയുമ്പോൾ ആ ചുമതലപ്പെട്ട നേതൃത്വം കൊടുക്കുന്ന ആളിനെല്ലാം അന്വേഷണത്തിൻ്റെ ഉത്തരവാദിത്വവും അതിൻ്റെ ക്രെഡിബിലിറ്റി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും അതിനൊപ്പം വരുന്ന മറ്റുദ്യോഗസ്ഥർ ഈ ആരോപിതനായ എ ഡി ജി പിക്ക് അരികിൽ നിൽക്കുന്നവരാണോ താഴെ നിൽക്കുന്നതാണോ ചേർന്ന് നിൽക്കുന്നതാണോ എന്ന ചോദ്യം യഥാർത്ഥത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയെ കൂടെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നതല്ലേ അപ്പോൾ അങ്ങനൊരു മുൻവിധിയിലേക്ക് പോകാറായിട്ടുണ്ടോ ഒരു മാസത്തിനകം നടക്കാൻ പോകുന്ന പൂർത്തീകരിക്കാനും നിർദ്ദേശം നൽകുന്ന ഒരു അന്വേഷണത്തിൻ്റെ മെറിട്ട് പരിശോധിച്ച് മാത്രമല്ലേ നമ്മൾക്കതിലേക്ക് പോകാൻ കഴിയൂ ഇപ്പോൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് അപക്കവും അനവസരത്തിലുമാണ് എന്നും പറഞ്ഞാൽ എങ്ങനെയത് നിഷേധിക്കാനാവും കാരണം ആ നിലയിൽ ഒരു തിടുക്കം യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ വേണ്ടതുണ്ടോ ഇന്ന് അൻവർ തന്നെ പറഞ്ഞത് സത്യസന്ധമായി അന്വേഷണം പോകുന്നു എന്നതുകൂടിയാണ് അതും ഗൗരവത്തിലെടുക്കണ്ടേ ശ്രീ ജേക്കബ് ജോർജ് സ്ഥലത്തെ നമ്മൾ നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ആദ്യം മുതൽ അൻവർനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നവരാണ് ഇത് തീ കത്തി ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരുന്നു കേരളമാകെ പടരുന്നു അതൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ജനങ്ങളുടെ റിയാക്ഷൻ ടെലിവിഷൻ ചാനലുകൾ കാണിച്ച അമിത താല്പര്യം സ്വാഭാവികമാണ് നമ്മളൊക്കെ മാധ്യമങ്ങളാവുമ്പോൾ നമ്മളൊക്കെ ചെയ്യും യാതൊരു സംശയവും അതൊക്കെ വലിയ കാര്യം തന്നെയാണ് പക്ഷേ അങ്ങനെ അങ്ങ് പോയാൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും പക്ഷേ അന്വേഷണം എന്ന് പറയുന്നത് അതിനകത്തീ തീയും പുകയൊന്നുമില്ല അതിൽ അമിത ആവേശം ഇല്ല അതിഭാവുകത്വം ഇല്ല അതെ അതിൽ അതിലൊരു ഇമോഷണൽ ഫാക്ടർ അതിനകത്തില്ല അവിടെ കാര്യമാത്ര പ്രസക്തമായി നിങ്ങളുടെ മുമ്പിൽ ഫാക്ട് ആണ് നിങ്ങളുടെ മുമ്പിൽ എന്ത് പരാതി ആരോപണങ്ങളുടെ വസ്തുനിഷ്ഠ വസ്തുനിഷ്ഠമാണോ അതോ വെറും ആരോപണം മാത്രമാണോ നിങ്ങളുടെ മുമ്പിൽ എന്ത് പരാതിയുണ്ട് തരാനുണ്ട് എന്നതാണ് ചോദ്യം ആ ചോദ്യം എന്താണെന്ന് അൻവറിന് പി വി അൻവറിന് നന്നായിട്ട് അറിയാം അൻവർ അതൊക്കെ എഴുതി രണ്ട് ദിവസം എടുത്ത് തയ്യാറാക്കി കൊണ്ടാണ് തിരുവനന്തപുരത്ത് വന്നത് ഇന്ന് പന്ത്രണ്ട് മണിക്കോ പന്ത്രണ്ട് ഇരുപതിനോ മറ്റോ അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടു കണ്ട് പരാതി കൊടുത്തു വിശദീകരിച്ചു സാധാരണ എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കടലാസ് കൊടുത്താൽ അദ്ദേഹം അത് സസൂക്ഷ്മം വായിക്കും നമ്മുടെ അടുത്ത് തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും ആരൊരു പരാതി ആര് കൊണ്ട് കൊടുത്താലും ചോദിക്കും അല്ല അത് അത് അത്രയും പറഞ്ഞുകൊണ്ടൊരു കാര്യം ഇപ്പം നമ്മൾ ഈ ചർച്ചകളിലൊക്കെ പലപ്പോഴും കണ്ട് അത്തരം പരാതികൾ ഞാൻ വന്നിട്ടുള്ള വിവരങ്ങളെ മാത്രമാണ് ഈ ചർച്ചയിലേക്ക് വയ്ക്കുന്നത് അതിന് വേറെ ഏതെങ്കിലും തരത്തിലേക്കുള്ളൊരു താരതമ്യത്തിന് സ്പേസില്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ തന്നെ നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഈ ഡബ്ല്യു സി സി കൂട്ടായ്മ ഉണ്ടാകുന്നു അവരെല്ലാവരും ചേർന്ന് മുഖ്യമന്ത്രിയെ കാണുന്നു ഒരു പെറ്റീഷൻ കൊടുക്കുന്നു നമ്മൾ പല ചർച്ചകളും പിന്നെ അത് ഈ പറഞ്ഞ ചവറ്റുകൊട്ടയിലേക്ക് പോവുകയല്ല കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകാതെ ഇത് അന്വേഷിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ ഇന്നുണ്ടാകുന്ന കോലാഹലങ്ങളില്ല അന്ന് ആ റിപ്പോർട്ട് ആ ആ നിവേദനം ഉടനടി അതൊരു ഒരു കമ്മിറ്റിയെ വെക്കുന്ന നിലയിലേക്കാണ് പോയത് ഇവിടെയും സമാനമായ രീതിയിൽ ഒരു ഒരു ഉരുണ്ടുകൂടൽ വരുമ്പോൾ അത് പരിശോധിക്കുക അന്വേഷിക്കുക അതെ അത് കൃത്യം നമ്മൾ മുഖ്യമന്ത്രിയുടെ എടുത്ത സാധാരണ ഒരാൾ ഒരു സാധാരണ ഒരു വീട്ടമ്മയോ വീട്ടുകാരനോ ഒരു പരാതി കൊണ്ട് കൊടുത്താലും മുഖ്യമന്ത്രി അത് വളരെ സസൂക്ഷ്മം വായിക്കും എന്താണ് അതിൻ്റെ കാര്യമെന്ന് ഒറ്റ സെക്കൻഡ് കൊണ്ട് മനസ്സിലാക്കും എന്നിട്ട് ഒന്നും ചെയ്യാൻ വയ്യെങ്കിൽ ചെയ്യാൻ വയ്യ ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് പറയും ചെയ്യാവുന്നതാണെങ്കിൽ അതനുസരിച്ച് പുള്ളിക്കാർ അദ്ദേഹം സി എം മുഖ്യമന്ത്രി അകത്ത് തീ തീരുമാനമെടുക്കുകയും ചെയ്യും അല്ല കണ്ടിട്ടുള്ള മറ്റു മുഖ്യമന്ത്രിമാരോ അല്ല എനിക്ക് പലരെയും അറിയാം ഉമ്മൻചാണ്ടി ഒരു കാര്യം കൊടുത്താൽ പെട്ടെന്ന് അത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വായന ഇങ്ങനെയാണ് അല്ലെ നമ്മളിങ്ങനെ ഓരോ വരിയൊന്നുമല്ല ഒറ്റ വായനയ്ക്ക് അദ്ദേഹം അതിൻ്റെ അന്ധസത്ത മനസ്സിലാക്കും ഇത് നേരത്തെ വന്നിട്ടുള്ള പരാതിയാണോ എന്നൊക്കെ നോക്കും അതൊക്കെ കാര്യം ശരിയാണ് ഓരോ മുഖ്യ മുഖ്യമന്ത്രി കരുണാകരന് അത് അതീവ ബുദ്ധിശാലിയാണ് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ വലിയ ശേഷിയുള്ള ആളാണ് അതേപോലെയാണ് പിണറായി വിജയൻ ഒരു പേപ്പർ ഒരു കട്ക്ലാസ് കൊടുത്താൽ അത് കൃത്യമായിട്ട് സമയമെടുത്താണെങ്കിലും വായിച്ചിട്ട് അതിനുള്ള അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് അറിയിക്കും ഇവിടെയും ഞാൻ ഊഹിക്കുന്നത് ശരത്തെ ഞാൻ ഊഹിക്കുന്നത് നമുക്ക് വേണ്ടി അൻ അൻവർന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം അൻവർ ഈ കത്ത് കൊടുത്തപ്പോൾ എത്ര പേജ് ഉണ്ടായെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും കുറേ ഒരു കെട്ട് കാണും വളരെ മെനക്കെട്ട് എഴുതിയായിരിക്കണം ആ കടലാസിൽ നല്ലൊരു പങ്ക് അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ഓടിച്ചാണെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ മുഖ്യമന്ത്രി വായിച്ചിട്ടുണ്ടാവാം എട്ടോ സ്ഥലത്തെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പിന്നീട് മുഖ്യമന്ത്രി ഇടയ്ക്ക് അൻവറിനോട് ഇതെന്താ അതെന്താ അതെങ്ങനെയാ ഇതെങ്ങനെയാ സംശയം ചോദിച്ചിട്ടുണ്ടാവാം അതിനൊക്കെ അൻവർ അൻവറിൻ്റെതായ നിലയിൽ അൻവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ വെച്ചിട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി മറുപടി കൊടുത്തിട്ടുണ്ടാവാം കാരണം അൻവറിൻ്റെ അകത്ത് നിൽക്കുന്നയാളാണ് അൻവർ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിനെ പോലെ കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു റിപ്പോർട്ടറിട പോലെയാണ് ഇത് കൈകാര്യം ചെയ്തത് അങ്ങനെ അൻവർ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം അവസാനം ഒരു പക്ഷേ ഇത് എന്താണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയ രൂപവും മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ടാവും എൻ്റെ അഭിപ്രായത്തിൽ അത് ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടക്കും അങ്ങനെ ഒരു ഉറപ്പ് തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി ഇന്ന് അൻവറിന് കൊടുത്തിട്ടുണ്ടാവുക എന്ന് തന്നെ എനിക്ക് തീർച്ചയുണ്ട് ശരത്തെ ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല നേരത്തെ പൊടിപ്പാറ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഒരു പൊടിപ്പാറ മാതൃഭൂമിയിൽ വളരെ ശക്തനായ ഒരു ഒരു പത്രപ്രവർത്തകനായിരുന്നു എനിക്കറിയാം പൊടിപ്പാറയുടെ മനസ്സ് മാതൃഭൂമി എങ്ങനെയാണ് ഒരു മനസ്സ് മെനഞ്ഞെടുക്കുന്നതെന്ന് എനിക്കറിയാം കാരണം ഞാൻ അങ്ങനെ വന്നയാളാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനത്തെ സംശയങ്ങളൊക്കെ ഉണ്ടാവും സംശയങ്ങൾ ഉണ്ടാവണം ഓക്കെ പക്ഷേ എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇത് തന്നെയാണ് അന്വർ പറഞ്ഞത് വലിയ കാര്യങ്ങളാണ് ആ വലിയ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് നന്നായിട്ടറിയാം അത് ആ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും എന്നാണ് ഞാൻ കണക്കുക